കുക്കേഴ്സ് മാജിക് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ട്രാവൽ വ്ളോഗാണ്. അപ്പം ഞങ്ങൾ ആലപ്പുഴയിലേക്ക് പോവാണ്. ആലപ്പുഴയുള്ള പള്ളത്തുരുത്തി ഹാർബറിലോട്ടാണ് പോകുന്നത്. ഒരു ഹൗസ് ബോട്ട് എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 9:30 ഒക്കെ ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മളൊരു 11 o'clock ഒക്കെ ആകുമ്പോൾ അവിടെ എത്തണം. 11 to 5 ആണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ടൈമിംഗ്. 6 hours ട്രിപ്പാണ്. അപ്പം ഞങ്ങൾ ഡെസ്റ്റിനേഷൻ എത്തി. ഇവിടെ കുറേ ഹൗസ് ബോട്ട്സ് ഒക്കെ കാണാം. ഞങ്ങൾ കാറൊക്കെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തതിന് ശേഷം ഹൗസ് ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ്. ജലശ്രീയുടെ ഹൗസ് ബോട്ടാണ് ഞങ്ങൾ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നെറ്റിലൊക്കെ നോക്കി നല്ല റിവ്യൂസ് കണ്ട് അങ്ങനെ അത് ചൂസ് ചെയ്തത്. അപ്പോൾ അരുണാണ് ഞങ്ങളെ ഇവിടെ വരെ ഗൈഡ് ചെയ്തത്. അരുണാണ് ഹൗസ് ബോട്ടിൻ്റെ ഓണർ. കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഒരു ചെറിയ ലിവിങ് ഏരിയ. അവിടെ ഒരു 2 sofa ഇട്ടിട്ടുണ്ട്. പിന്നെ സൈഡിലും ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. നമുക്കിരുന്ന് കാഴ്ചകളൊക്കെ കാണാം. പിന്നെ പുറകിൽ ഡൈനിങ് ടേബിളും ഒരു 3 chairs ഒക്കെ ഇട്ടിട്ടുണ്ട്. വാഷ് ബേസിനുണ്ട്. TV കാണാനുള്ള ഫെസിലിറ്റിയും ഉണ്ട്. പിന്നെ അകത്തോട്ട് കയറുമ്പം നമ്മുടെ ബെഡ്റൂം കാണാം. ഞങ്ങൾ 1 bedroom ഹൗസ് ബോട്ടാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 5 bedroom, 6 and 7 bedroomsൻ്റെ ഒക്കെ ഹൗസ് ബോട്ട്സ് ഉണ്ട്. എത്ര മെമ്പേഴ്സ് ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബെഡ്റൂം കാണാം. ബെഡ്റൂമിനകത്ത് ഉള്ളത് ഒരു ക്വീൻ സൈസ് ബെഡുണ്ട്. പിന്നെ നമുക്ക് തിങ്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് കോർണറിൽ ഒരു ചെറിയ റാക്ക് പോലുണ്ട്. ഒരു ചെയർ ഉണ്ട്. പിന്നെ ഇതിൽ ഫാനും ACയും ഉണ്ട്. AC ഓപ്ഷണലാണ്. AC നമ്മൾ ചൂസ് ചെയ്യുവാണെങ്കിൽ ഒരു 2000 rupees എക്സ്ട്രാ പേ ചെയ്യണം. നൈറ്റ് സ്റ്റേ ഒക്കെ ചെയ്യുവാണെങ്കിൽ AC എടുക്കേണ്ട ആവശ്യം വരുള്ളൂ. അല്ലാതെ നമ്മളധികം ബെഡ്റൂമിൽ സ്പെൻഡ് ചെയ്യില്ലല്ലോ. ഇനി നമ്മൾ കാണുന്നത് നമ്മുടെ ഹൗസ് ബോട്ടിലുള്ള കിച്ചൺ. നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന പോലത്തെ അതേപോലത്തെ കിച്ചണാണ്. കുറേ കാര്യങ്ങളൊക്കെ റെഡിയാക്കി, അന്നത്തേക്കുള്ള ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കരിമീൻ മസാലയൊക്കെ പുരട്ടി വെച്ചേക്കാണ്. കിച്ചണിൻ്റെ പുറകിലും നമുക്ക് നിന്ന് വ്യൂസൊക്കെ കാണാം. ഇതായി കാണുന്നത് ഒരു വലിയ ഹൗസ് ബോട്ടാണ്. ഒരു 3-4 bedrooms ഉള്ള ഹൗസ് ബോട്ടാണ്. അപ്പർ ഡെക്കിലും റൂംസ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഹൗസ് ബോട്ടൊക്കെ ഒന്ന് ചുറ്റി കണ്ടതിന് ശേഷം കുറച്ച് നേരം റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റിഫ്രഷിംഗ് ലൈം ജ്യൂസ്. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുള്ളൂ. മോള് നല്ല എക്സൈറ്റഡ് ആണ്. അത് ഈ ഹൗസ് ബോട്ട് ഡ്രൈവ് ചെയ്യുകയാണ്. ഇതിലെ സ്റ്റാഫ്സ് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. ഡ്രൈവറിന്റെ പേര് ബിച്ചു എന്നാണ്. 2 staffs ഉണ്ട്. നമ്മൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ കുറേ ഷോപ്സ് ഒക്കെ കാണാം. എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ അവർ സ്റ്റോപ്പ് ചെയ്ത് തരും. പിന്നെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഒരു സ്റ്റോപ്പ് ചെയ്ത് തരും. നമുക്ക് കഴിച്ചിട്ടൊക്കെ വരാം. ഈ ഒരു ഹൗസ് ബോട്ടിൽ കയറി കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാൻ തോന്നത്തില്ല കേട്ടോ. ചുറ്റും ഇങ്ങനെ നടന്ന് പല സൈഡിൽ കൂടെ ഇങ്ങനെ വ്യൂസ് കാണാൻ തോന്നും. ഞങ്ങൾ താഴെ കുറച്ച് നേരം ഇരുന്നു. ഇനി ഞങ്ങൾ മുകളിലേക്ക് അപ്പർ ഡെക്കിലേക്ക് പോവുകയാണ്. എനിക്ക് ഈ ഹൗസ് ബോട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട് ഇവിടെയാണ് അപ്പർ ഡെക്ക്. അപ്പർ ഡെക്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് പോകാനേ തോന്നില്ല. ഞങ്ങൾ കൂടുതലും സമയം ഇവിടെയാണ് സ്പെൻഡ് ചെയ്തത്. ഏറ്റവും ബെസ്റ്റ് വ്യൂ കിട്ടുന്ന പാർട്ട് ഇതാണ്. ഈ ഒരു കൊച്ചു ബോട്ട് ഗുഡ്സുമായിട്ടൊക്കെ പോകുന്നുണ്ടോ? നമ്മളൊക്കെ ഗുഡ്സൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ലോറിയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമ്പം ഇവിടെ കൊച്ചു ബോട്ട്സാണ് യൂസ് ചെയ്യാറുള്ളത്. മോളത് ഈ ടോയ്സുമായിട്ടൊക്കെ ഇരുന്ന് കളിക്കുകയാണ്. അവളെപ്പോഴും ലോങ് ട്രിപ്പിനൊക്കെ പോകുമ്പം കുറച്ച് ടോയ്സ് ഒരു ബാഗിനകത്ത് എടുത്തുകൊണ്ട് പോകാറുണ്ട്. കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ, ഒരുപാട് സമയം ഇങ്ങനെ വ്യൂസൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ അധികം ഇൻട്രസ്റ്റ് കാണില്ല. അവരുടെ ഒരു പാഷൻ എന്ന് പറഞ്ഞാൽ ടോയ്സൊക്കെ ആയിട്ട് കളിക്കുന്നതല്ലേ. ഇപ്പോൾ മോള് ഡാൻസൊക്കെ ചെയ്ത് മാക്സിമം എൻജോയ് ആണ്. ഇപ്പോൾ നമ്മുടെ ഹൗസ് ബോട്ട് പോകുന്നത് ലോക്കൽ മാർക്കറ്റിലേക്കാണ്, ഫിഷ് മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. ഈ കാണുന്നതും ഒരു ലോക്കൽ മാർക്കറ്റാണ്. ഇവിടെ മെഷീനറീസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും വലിയ ബോട്ട്സിലാണ്. കാണാൻ പറ്റുന്നില്ലേ? ഇപ്പം ഞങ്ങൾ ഫിഷ് മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. ഞങ്ങൾക്ക് ഹൗസ് ബോട്ടിലെ കുക്കിംഗ് ഒക്കെ കാണണമെന്നൊരു ആഗ്രഹം തോന്നി. അപ്പം നല്ല മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഡിഷസ് കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫ്സിൻ്റെ അടുക്ക റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരും. നമ്മൾ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുത്താൽ മതി. അതുവരെ ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരുന്ന് ബാക്ക് വാട്ടേഴ്സിൻ്റെ ബ്യൂട്ടി ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇരിക്കുകയാണ്. എപ്പോഴും ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കിട്ടിയ ചാൻസ് മാക്സിമം എൻജോയ് ചെയ്യാണ്.
ഇതായി കാണുന്നതൊരു സ്കൂളാണെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം ഒരുപാട് ഹൗസ് ബോട്ട്സ് നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നതാണ്. ഏ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞു. ഇത് 1500, അത് 1900 കിലോ. ഇവിടുന്ന് ഫിഷ് വാങ്ങിക്കുന്നത് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ, നല്ല കോസ്റ്റ്ലിയാണ്. നമ്മൾ സാധാരണ കൊടുക്കുന്നതിലും കൂടുതൽ റേറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു 1/2 kg പ്രോൺസൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് നമ്മുടെ ഹൗസ് ബോട്ടിലേക്ക് പോവാണ്. പ്രോൺസൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു നാടൻ പ്രോൺസ് മസാലയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് 1 tbsp തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു 1.5 to 2 tbsp വരെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതും കൂടെ ഇട്ടു. ഇപ്പോൾ കുക്ക് ചെയ്യുന്ന ചേട്ടൻ്റെ പേര് വിഷ്ണു എന്നാണ്. ഇവരെല്ലാം നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ ട്രിപ്പ് ഒന്നുകൂടെ എൻജോയബിൾ ആയിരുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കൂടെ കുറച്ച് പച്ചമുളക്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടു. ഇതെല്ലാം ഒന്ന് വഴണ്ടു വരുമ്പോൾ ഇതിലേക്ക് സവാള ഇട്ടു. പെട്ടെന്ന് വഴണ്ടു വരാൻ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയുടെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് അങ്ങ് വഴട്ടി എടുക്കുകയാണ്. ഇവിടെയും ഒരു ചെറിയ വിൻഡോ ഉണ്ട്, നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഹൗസ് ബോട്ടിന് ചുറ്റും വിൻഡോസ് ആണ്. നമുക്ക് മൾട്ടിപ്പിൾ സ്പോട്ട്സിൽ നിന്ന് സീനറിയൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഒരുപാട് വിൻഡോസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ദേ കരിമീനൊക്കെ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പച്ചടിയും അച്ചാറും പച്ചമോരും ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്, 1/2 tsp. ഇതിൽ 1/2 tsp കാശ്മീരി മുളക് പൊടി, 1/2 tsp മല്ലിപ്പൊടി, 3/4 tsp മീറ്റ് മസാല, 1/2 tsp കുരുമുളക് പൊടി, 1/2 tsp ഗരം മസാല, ഇത്രയും കാര്യം കൂടെ വഴട്ടി എടുത്തതിന് ശേഷം ഒരു പകുതി തക്കാളി അരിഞ്ഞതുകൂടെ ഇട്ടു. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. തക്കാളിയോട് ഇട്ടിട്ടുള്ളത് കൊണ്ട് ഒരു ചെറിയ കഷ്ണം കുടംപുളിയാണ് ഇട്ടത്. തക്കാളിയുടെ പുളി മാത്രം പോരാ, നമ്മളെപ്പോഴും സീ ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെറിയ ഒരു കുടംപുളിയുടെ ടേസ്റ്റും കൂടെ വരുന്നത് രുചി കൂട്ടും. ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. മസാല ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയതിന് ശേഷം ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസും കൂടെ. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. പ്രോൺസൊക്കെ ഒന്ന് വേവണം, അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ലഞ്ചിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുകയാണ്. ഇപ്പുറത്ത് കരിമീൻ ഫ്രൈ ചെയ്യാനുള്ള എണ്ണയൊക്കെ ചൂടാക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വരുന്നതിന് മുമ്പ് പ്രിപ്പയർ ചെയ്ത് വെച്ചു. അതെ, കരിമീൻ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഗരം മസാലയും ഒക്കെ ഇട്ട് മാറിനേറ്റ് ചെയ്ത് വെച്ച കരിമീനാണ്. ഇതിൻ്റെ മുകളിലും കറിവേപ്പില ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുത്തു. ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്തില്ല, ഒരു 2 minutes ഒരു സൈഡ്, പിന്നെ ഒരു 2 minutes അപ്പുറത്തെ സൈഡ്, അത്രയേ ഉള്ളൂ. മീൻ അധികം വേവില്ലല്ലോ, ഒരുപാടിട്ട് കുക്ക് ചെയ്യരുത് നമ്മൾ ഫിഷ്. അതെ, നമ്മുടെ കരിമീനും റെഡിയാണ്.
ഇതെങ്ങനെ നമ്മുടെ ക്യൂക്കംബറും ടൊമാറ്റോയും ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു. അതിന് മുകളിലേക്ക് ഇങ്ങനെ നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്ത സവാളയും കൂടെ കൈവച്ചൊന്ന് ഞെരടി അതിന് മുകളിലേക്ക് വെച്ചു. പിന്നൊരു നാരങ്ങയുടെ ചെറിയ പീസ്. നമ്മുടെ ലഞ്ച് ഓൾമോസ്റ്റ് റെഡി. നമ്മുടെ പ്രോൺസ് മസാലയും റെഡിയാണ്. ലാസ്റ്റിൽ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ടു കൊടുത്തു. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെമ്മീൻ മസാല റെഡി. നല്ല നാടൻ ചെമ്മീൻ മസാല ഫ്ലെയിം ഓഫ് ആക്കി. പ്രോൺസ് കറി, പച്ചമുളക്, ക്യാബേജ് കറി, കരിമീൻ ഫ്രൈ, ഉപ്പ്, അച്ചാറ്, പപ്പടം, സാമ്പാർ, സാലഡ്, ചിക്കൻ കറി, ചിക്കൻ മസാല, ബീൻസും ക്യാരറ്റും കൂടെ ഉള്ള മെഴുക്കുപൊരി. ഇതിപ്പോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. അത്ര മാത്രം ഡിഷസ് ഉണ്ട്. ചെമ്മീൻ മസാലയുടെ ഒന്നും ആവശ്യമേ ഇല്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഹൗസ് ബോട്ടിലെ കുക്കിംഗ് ഒക്കെ ഒന്ന് കാണണമെന്നുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് വാങ്ങിച്ചെന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഒരുപാട് ഡിഷസാണ്. ചിക്കൻ മസാലയും കരിമീൻ ഫ്രൈയും പിന്നെ അതിൻ്റെ കൂടെ ചെമ്മീൻ മസാലയും സാമ്പാറും മെഴുക്ക് പുരട്ടി. ഫുഡിൻ്റെ ടേസ്റ്റ് എടുത്ത് പറയേണ്ട കാര്യമാണ്, നല്ല നാടൻ രുചിയുള്ള ഊണ്. സൂപ്പർ ടേസ്റ്റായിരുന്നു. ഓരോ ഡിഷസിനും അതിൻ്റേതായ രുചിയുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുട്ടനാടിൻ്റെ ആ ഒരു സീനിക് ബ്യൂട്ടിയൊക്കെ കണ്ടുകൊണ്ടിരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് ഒരു അൺഫൊഗറ്റബിൾ എക്സ്പീരിയൻസ് തന്നെയാണ്. ഇടയ്ക്കെങ്കിലും നമ്മളിതുപോലെ ഹൗസ് ബോട്ടിലൊക്കെ വന്നൊന്ന് റിലാക്സ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് പോകണം. അതൊരു മെമ്മറബിൾ മൊമെൻറ്റ്സ് തന്നെയായിരിക്കും. എത്ര സമയം വേണമെങ്കിലും ഈ ഗ്രീനറി ഒക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെയാണ് ഫുഡ് കഴിക്കാനും ഒരുപാട് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ ഞാൻ ഈ നമ്മുടെ കരിമീൻ ഫ്രൈ ഒക്കെ എടുത്തുകൊണ്ട് അപ്പർ ഡെക്കിൽ വന്നാണ് ഞങ്ങൾ കഴിക്കുന്നത്. കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് കഴിക്കുകയാണ്. മോള് സാധാരണ മീൻ കഴിക്കാറില്ല, പക്ഷെ ഞാൻ ആ മുള്ളൊക്കെ മാറ്റി ഞാൻ അവൾക്ക് കൊടുത്തപ്പോൾ അവൾക്കും ഇതൊരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഒരു പബ്ലിക് ബോട്ട് കണ്ടായിരുന്നേ. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പബ്ലിക് ബോട്ട്സൊക്കെ ഞാൻ മൂവീസിലേ കണ്ടിട്ടുള്ളൂ, ആദ്യമായിട്ടാണ് നേരിൽ കാണുന്നത്. ഇവിടെ ഉള്ളവരുടെ മേജർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ബോട്ട്സാണ്. അപ്പോൾ അവർ സ്കൂളിലും വർക്ക് പ്ലേസിലും ഒക്കെ പോകുന്നത് പബ്ലിക് ബോട്ട്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഓരോ വില്ലേജസിലും ബോട്ട് ജെട്ടി കാണും. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു സ്പീഡ് ബോട്ട് സ്പോട്ട് ചെയ്തത് കണ്ടോ. വൈകുന്നേരം ആകുമ്പോഴത്തേനും ഒരുപാട് സ്പീഡ് ബോട്ട്സ് ഇങ്ങനെ പോകുന്നത് കാണാം. നമുക്ക് സ്പീഡ് ബോട്ട് ട്രിപ്പ് വേണമെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫ്സിൻ്റെ അടുക്കെ പറഞ്ഞാൽ മതി, അവർ അത് അറേഞ്ച് ചെയ്ത് തരും. ഞങ്ങളെന്തായാലും കയറിയില്ല. മോളൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പം പേടിക്കുമെന്ന് വിചാരിച്ച് പ്രാവശ്യം കയറിയില്ല. വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾക്കുള്ള സ്നാക്കും ഞങ്ങൾക്ക് കൊണ്ട് തന്നു. പഴംപൊരിയും നല്ല അടിപൊളി ചായയുമായിരുന്നു. വൈകുന്നേരമൊക്കെ ആയി കഴിയുമ്പോൾ ഒന്നുകൂടെ അടിപൊളിയാണ്. നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ അതെ, ടൈം ഒരു 5 o'clock ഒക്കെ ആകാറായി. നമ്മുടെ ഹൗസ് ബോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തിരിച്ച് എത്തുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ഹൗസ് ബോട്ട് ജേണി ഇവിടെ എൻഡ് ചെയ്യുകയാണ്. 6 hours പോയതേ അറിഞ്ഞില്ല. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ ഈ ജലശ്രീ ടീമിൻ്റെ ഹൗസ് ബോട്ട് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹൗസ് ബോട്ടും ക്വാളിറ്റി സർവീസ്. ഫുഡിൻ്റെ കാര്യം ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണ്, നല്ല ടേസ്റ്റി ഫുഡാണ്. പിന്നെ നല്ല ഫ്രണ്ട്ലി സ്റ്റാഫ്സ്, നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. അത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. നമ്മൾ 6 hours ഒക്കെ ഒരു ഹൗസ് ബോട്ടിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ സ്റ്റാഫ്സ് ഹെൽപ്ഫുൾ അല്ലെങ്കിൽ ശരിക്കും കഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഫുഡും എല്ലാം ഇൻക്ലൂഡ് ചെയ്തപ്പോഴത്തേനും വീഡിയോ ലെങ്ത് കുറച്ച് കൂടിപ്പോയി, അതൊന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്, ബൈ.